ഈ കുളത്തിൽ സ്വാഭാവികമായിട്ട് ഒരുപാട് ആൾക്കാർ കുളിക്കുന്ന കുളമാണ്. ഈ പ്രദേശത്തെ ആൾക്കാർ മാത്രമല്ല, നിരവധി ആളുകൾ ആ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ കുളിക്കുന്നതാണ്. പിന്നെ അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ആ രോഗബാധ സ്ഥിരീകരിച്ചതിൻ്റെ ശേഷം പിന്നെ ഇവിടുന്ന് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ആളുകൾ വന്നു, പിന്നെ ക്ലോറിനേഷൻ ചെയ്തു, അതിൻ്റെ ശേഷം അത് അടച്ചതാണ്. പിന്നെ അതിൻ്റെ ശേഷം ഇവിടെ ആരും കുളിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. പിന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇത് വളരെ തെളിഞ്ഞ വെള്ളമാണ്. ഈ വെള്ളം ഈ കുളത്തിലേക്ക് വെള്ളത്തിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ആകെ മഴയും പിന്നെ അതുപോലെ അതിൻ്റെ ഉള്ളിലുള്ള ഉറവയും മാത്രമാണ്. അപ്പോൾ ഇത്രയും തെളിഞ്ഞ വെള്ളത്തിൽ ഇത്തരം രോഗാണുക്കൾ, ഇത്രയും മാരകമായ രോഗാണുക്കൾ ഉണ്ടാകുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്തരം സംഗതികൾ, പ്രത്യേകിച്ച് ഇത്രയും ആളുകൾ ഉപയോഗിക്കുന്ന പൊതുകുളങ്ങൾ, പിന്നെ ആരോഗ്യ പ്രവർത്തകർ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 3 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴോ ഒന്ന് പരിശോധിച്ച് ആളുകളുടെ, ജനങ്ങളുടെ ഒരു സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നുള്ളതാണ് ഒരു ഇതിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു നാട്ടുകാരൻ എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു അഭിപ്രായം. ഈ മലപ്പുറത്തുനിന്ന് ഉൾപ്പെടെയുള്ള ആൾക്കാർ വരുന്നുണ്ടല്ലേ ഇവിടേക്ക് ഈ കുളിക്കാൻ വേണ്ടിയിട്ട്? മലപ്പുറത്തുനിന്ന് മാത്രമല്ല, ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പേരാമ്പ്ര, തിരൂർ, പരപ്പനങ്ങാടി, പിന്നെ അങ്ങനത്തെ ഒരുപാട്. മലപ്പുറം മാത്രമല്ല, കോഴിക്കോടിൻ്റെ തന്നെ വളരെ ഉള്ളിലുള്ള അധിക പ്രദേശങ്ങളിൽ നിന്നും ആൾക്കാർ വരുന്നുണ്ട്. ഇതിൻ്റെ പ്രധാന കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഈ ഒരു വെള്ളത്തിൻ്റെ ഈ ഒരു നിങ്ങൾക്ക് നോക്കിയാൽ കാണാവുന്ന അത്രയും തെളിഞ്ഞൊരു വെള്ളമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഒരു ഹൈജീനിക് ആസ്പെക്റ്റ് കൂടെ നോക്കിയിട്ടായിരിക്കണം ആൾക്കാർ പിന്നെ ഇങ്ങനെ കുളിക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിൽ നിന്നും വരുന്നത്. പിന്നെ ഇവിടെ തൊട്ടടുത്തുള്ള കോളേജ്, സ്കൂള്, ആ അവിടെ നിന്നും പിന്നെ കുട്ടികൾ ഒഴിവ് സമയങ്ങളിലും ആ സമയങ്ങളിലൊക്കെ വന്നിട്ട് കുളിക്കാറുണ്ട്. ഒരു ആയിരത്തോളം കുട്ടികളിൽ നിന്ന് മാത്രമല്ല, ഇപ്പോൾ പ്രത്യേകിച്ച് ഒഴിവ് ദിവസങ്ങളിൽ രാവിലെ മുതൽ വൈകിട്ട് സന്ധ്യ ആവുന്നത് വരെ, ഇരുട്ടാവുന്നത് വരെ ആളുകൾ കുളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം നമ്മൾ ഉറക്കം പിന്നെ എണീറ്റ് വരുന്നത് തന്നെ ഇവിടെ ആളുകൾ ചാടുന്ന ശബ്ദം കേട്ടിട്ടാണ്. ഇപ്പോൾ ഈ രോഗബാധ സ്ഥിരീകരിച്ചതിൻ്റെ ശേഷം വളരെ സൈലൻ്റ്, ഈ ഏരിയ തന്നെ വളരെ സൈലൻ്റ് ആയിപ്പോയി. സാധാരണ മഴക്കാലത്ത് ഭയങ്കര ശബ്ദവും വളരെ ഈ ഏരിയ കംപ്ലീറ്റ് കുളിക്കാൻ വന്ന ആളുകളുടെ പിന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ട് ഒരു ഉത്സവ നഗരിയുടെ ഒരു ഒരു പ്രതീതിയാണ് ഇവിടെ ഉണ്ടാവാറ് സാധാരണ. ഈ പ്രദേശത്തുള്ള ആളാണ്, ഈ പ്രദേശത്തുള്ള കുട്ടി തന്നെയാണ്, ഈ ഫറൂഖ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടി തന്നെയാണ്. ഇത് കാരണം എന്താണെന്ന് എന്തെങ്കിലും ഒരു അല്ല, ഇതിൻ്റെ ഈ ഇല്ല അങ്ങനെ പ്രത്യേകിച്ച് ഈ ഒരു ബാക്ടീരിയയുടെ സാന്നിധ്യം എന്ത് കാരണം കൊണ്ടാണ് കുളങ്ങളിൽ വരുന്നത് എന്നുള്ളത് അറിയില്ല. ഇനി അത് ആരോഗ്യ പ്രവർത്തകർ പരിശോധിച്ച് റെഡിയാക്കേണ്ട കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലുള്ള പ്രത്യേകിച്ച് കുട്ടികളും പൊതുജനങ്ങളും വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന കുളങ്ങളിൽ ഇത്തരം മാരകമായ ബാക്ടീരിയകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ശരിക്കും ഒരു ആശങ്കാജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയാണ്, സ്വാഭാവികമായിട്ട് ഉപയോഗിക്കുക കോർപ്പറേഷൻ വെള്ളങ്ങളും കാര്യങ്ങളും കുടിവെള്ളത്തിനായാലും. ഇപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഞാനിവിടുത്തെ ഒരു നാട്ടുകാരനുള്ള ഇവിടെ പലതിലും പല വീടുകളിലും വെച്ചാൽ ഒട്ടുമിക്കാറും 90% വീടുകളിലും കിണർ വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഒരു പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുളത്തിൽ ഇത്രയും തെളിഞ്ഞ വെള്ളത്തിൽ ഇങ്ങനെ ഒരു ബാക്ടീരിയ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ കിണർ വെള്ളമാണ് യൂസ് ചെയ്യുന്നത്, ഈ വെള്ളത്തിലും ഇത്തരം ബാക്ടീരിയകൾ ഉണ്ടോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ലല്ലോ. കാരണം ഇതേപോലത്തെ സോഴ്സ് തന്നെയാണ് കിണറുകളിലും തൊട്ടടുത്തുള്ള കിണറുകളിലും. അപ്പോൾ അതുപോലും സത്യം പറയുകയാണെങ്കിൽ ഈ രോഗബാധ സ്ഥിരീകരിച്ചതിന് ശേഷം നമുക്ക് പേടിയാണ്. അപ്പം നമ്മൾ ഇപ്പം നല്ലോണം തിളപ്പിച്ച് ആറിയ വെള്ളം മാത്രമാണ് നമ്മളിപ്പോൾ കുടിക്കുന്നത്, ഈ പ്രത്യേകിച്ച് ഈ ഒരു സംഭവത്തിൻ്റെ ശേഷം. കാരണം നമുക്കറിയില്ലല്ലോ ഏതൊക്കെ രോഗാണുക്കളാണ് ഇതിനകത്തുള്ളത്. ആദ്യമൊന്നും നമ്മൾ അങ്ങനെ അത്ര ഒരു ഇതായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ ഒരു രോഗബാധ സ്ഥിരീകരിച്ചതിന് ശേഷം നമ്മളെല്ലാവരും ആ രീതിയിൽ ടേക്ക് കെയർ ചെയ്യുന്നുള്ള ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ, അന്ന് തന്നെ ഇത് ക്ലോറിനേറ്റ് ചെയ്തു, ഇത് ക്ലോസ് ചെയ്തു, വീണ്ടും കുട്ടികളോ അല്ലെങ്കിൽ വേറെ ആളുകളോ ഇവിടെ വന്ന് കുളിക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കിയിട്ടുണ്ട്. അതൊരു നല്ല കാര്യമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഇതുപോലുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ഒരു ആ സംഭവം വന്നതിൻ്റെ ശേഷമാണ് നമ്മളിത് ഇങ്ങനെ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അല്ലാതെ തന്നെ ഒരു ഒരു ചെറിയ പീരീഡിൽ ഇതിൻ്റെ ഒരു പിന്നെ എന്താ പറയുക, ഇത്തരം ബാക്ടീരിയകൾ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതാണ്. ഓരോ പ്രദേശത്തെയും വെള്ളം ചെക്ക് ചെയ്യണം തന്നെയാണ്. ഓരോ പ്രദേശത്തെ വെള്ളം, പ്രത്യേകിച്ച് ഇതേപോലെ വളരെ കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന കുളങ്ങളുണ്ട്, പല സ്ഥലങ്ങളിലുണ്ട് ഇതുപോലത്തെ കുളങ്ങൾ, കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന കുളങ്ങൾ. അങ്ങനത്തെ കുളങ്ങളെങ്കിലും അറ്റ്ലീസ്റ്റ് ചെക്ക് ചെയ്യണം എന്നുള്ളതാണ്.
കാരണം അവിടെ നിന്നാണല്ലോ കൂടുതൽ അസുഖങ്ങൾ വരുന്നത്.